ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമൃത പ്രീതത്തിൻ്റെ ഐ വിൽ മീറ്റ് യു യെറ്റ് അഗെയിൻ എന്ന പോയോ ആയിട്ടാണ്. 1919 അമൃത പ്രീതം ജനിക്കുന്നത്. അവരൊരു ഇന്ത്യൻ നോവലിസ്റ്റാണ്, എസേയിസ്റ്റാണ്, അതുപോലെ തന്നെ പോയറ്റും കൂടിയാണ്. അവരുടെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് പിഞ്ചാർ, ഇൻ ദ ടൈംസ് ഓഫ് ലവ് ആൻഡ് ലോങ്ങിങ്, 50 Fragments ഓഫ് ഇന്നർ സെൽഫ് എക്സെട്ര. 1956 അവർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1969 പത്മശ്രീ ലഭിക്കുന്നത്. ഭാരതീയ ജ്ഞാനപീഠ് അവാർഡ് അവർക്ക് ലഭിക്കുന്നത് 1982. 2004 പത്മവിഭൂഷൺ ലഭിക്കുന്നത്. 2005 അമൃത പ്രീതം മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി സമ്മറിയിലോട്ട് പോകാം. ഐ വിൽ മീറ്റ് യു യെറ്റ് അഗെയിൻ എന്ന ഈ ഒരു പോയം ഒരു ലവ് പോയമാണ്. നമ്മുടെ പോയറ്റ് അവരുടെ പാർട്ട്ണറായിട്ടുള്ള ഇംറോസിന് വേണ്ടി എഴുതിയതാണ് ഈ ഒരു പോയം. അമൃത പ്രീതം അവരുടെ ലാസ്റ്റ് 40 years സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർട്ട്ണറിൻ്റെ കൂടെയാണ്. ഞാൻ നിങ്ങളെ വീണ്ടും കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. താൽക്കാലികമായിട്ട് നമ്മൾ പിരിഞ്ഞേക്കാമെങ്കിലും നമ്മൾ ഉടനെ കണ്ടുമുട്ടും. കവിതയുടെ ഈ ഒരു വരികൾ കവിയുടെ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവുമാണ് കാണിക്കുന്നത്. എവിടെ വെച്ചാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല, അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതിനെക്കുറിച്ച് പോയറ്റസിന് ഒരു ഉറപ്പുമില്ല. ഇംറോസ് ഒരു പെയിൻ്ററാണ്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റും കൂടിയാണ്. ഇംറോസിൻ്റെ പെയിൻറ്റിങ്സിലൂടെ അദ്ദേഹത്തെ കാണുമെന്നാണ് കവയത്രി പറയുന്നത്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ഒരു കിരണമാകാൻ നമ്മുടെ കവയത്രി ആഗ്രഹിക്കുന്നുണ്ട്. ഇംറോസ് തൻ്റെ ക്യാൻവാസിൽ പെയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നിറങ്ങളെ ആകർഷിക്കുന്ന സൂര്യൻ്റെ ഒരു കിരണമാകാനാണ് പോയറ്റിന് ആഗ്രഹം. അങ്ങനെയായിട്ടാണ് പോയറ്റിന് മാറേണ്ടത്. അതേ നിറങ്ങളുടെ സഹായത്താൽ പോയറ്റിൻ്റെ രൂപം ക്യാൻവാസിൽ വരക്കും. ആ ഒരു രൂപത്തിലൂടെ ഇംറോസിനെ വീണ്ടും കാണാമെന്നും കവയത്രി പറയുന്നുണ്ട്. അതായത് മേ ബി ആ ചിത്രത്തിലൂടെയായിരിക്കാം അദ്ദേഹത്തെ വീണ്ടും കാണാൻ സാധിക്കുന്നത്. അവർ ചിലപ്പോൾ സ്പ്രിംഗ് സീസണിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടിയേക്കാം, അതായത് വസന്തകാലത്തിൻ്റെ രൂപത്തിൽ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. ചിലപ്പോൾ വെള്ളത്തുള്ളികളുടെ രൂപത്തിൽ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. താനൊരു സ്പ്രിംഗ് സീസണായി മാറുമെന്നും, അതായത് വസന്തകാലമായിട്ട് മാറുമെന്നും, തന്നിലെ ഫോമിംഗ് വാട്ടർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തണുപ്പിക്കുമെന്നും കവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ശരീരം തന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. നമ്മുടെ ശരീരം നശിക്കുകയാണെങ്കിൽ, അതായത് ഇല്ലാതാവുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിനുള്ളിലെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും, അതായത് എല്ലാ അവയവങ്ങളും നശിച്ചു പോകും. അതവിടെ നിൽക്കില്ല, പക്ഷേ ഓർമ്മകൾ നശിച്ചു പോകില്ല. ആറ്റംസിനെ പോലെ നശിക്കാതെ എന്നെന്നും നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഓർമ്മകൾ എന്ന് പറയുന്നത്. ഓർമ്മകൾ എന്നും അവിടെ അവശേഷിക്കും. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അത് എന്നും മനസ്സിൽ നിലനിൽക്കുന്നതാണ്. ആ ഓർമ്മകളിലൂടെ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടും. അതായത് ഇനി ഒരു പക്ഷേ ആ ഓർമ്മകളിലൂടെയായിരിക്കാം അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.